കോടിക്കണക്കിന് തുക ചെലവഴിച്ച് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ബഹിരാകാശ ഗവേഷകരെ അത്യധികം ബഹുമാനിക്കുന്നവരാണ് ലോകജനത. എന്നാൽ അവരെ പുച്ഛത്തോടെ കാണുന്നവരുമുണ്ട്. രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൾ കലാമിനെ ആകാശത്തേക്ക് വാണം വിടുന്നയാളെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പരിഹസിച്ചിരുന്നു. ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടാൽ രാജ്യത്തിൻ്റെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചവർ വേറെയുമുണ്ടായിരുന്നു. ഇങ്ങനെ ആകാശത്തേക്ക് കത്തിച്ചുവിട്ട അത്തരമൊരു റോക്കറ്റിൽ കയറിപ്പോയ ഇന്ത്യൻ വംശജയടക്കമുള്ളവർ 9 മാസത്തിന് ശേഷം തിരിച്ച് ഭൂമിയിലിറങ്ങിയ വാർത്ത ഇന്ന് ലോകം ആഘോഷിക്കുകയാണ്. അപ്പോഴും ചെറിയ ശബ്ദത്തിൽ പഴയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. അത് മുഴങ്ങുകയും ചെയ്യും. ആകാശത്ത് ഗവേഷണം നടത്തിയിട്ട് ഭൂമിയിലുള്ളവർക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണെന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് വലിയ പണക്കാരും ശാസ്ത്രജ്ഞന്മാരും മാത്രമാണെന്ന തെറ്റിദ്ധാരണയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് പിന്നിൽ. എന്നാൽ എല്ലാ ഗവേഷണങ്ങളുടെയും ഗുണഭോക്താക്കൾ ഈ ലോകത്തെ എല്ലാവരുമാണ്. അതിൽ മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങളും പെടുന്നു. കാലാവസ്ഥയറിയാൻ, ഭൂചലനങ്ങൾ അറിയാൻ, ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും കാട്ടുതീയുമെല്ലാം പ്രവചിക്കാൻ, കടലിനടിയിലെ മത്സ്യസമ്പത്തറിയാൻ ഒക്കെ ഉപകാരപ്പെടുന്ന സാറ്റലൈറ്റുകൾ മനുഷ്യൻ ഇത്തരം റോക്കറ്റുകളിൽ കയറ്റി ആകാശത്തേക്ക് വിട്ടിട്ടുണ്ട്. അത്തരമൊരു സാറ്റലൈറ്റിൻ്റെ വികൃതി കൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ ATM യന്ത്രത്തിനുള്ളിൽ കാർഡിട്ടാൽ കയ്യിലേക്ക് പണം വരുന്നത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോട് ഇന്റർനെറ്റ് വഴി നേർക്കുനേർ സംസാരിക്കാൻ കഴിയുന്നത്. ഫിലിമില്ലാ കാലത്ത് തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നത്. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് ഓൺലൈനായി പഠിക്കാൻ കഴിഞ്ഞത്. വഴിയറിയാതെ ഉഴലുമ്പോൾ എവിടെയോ ഇരിക്കുന്ന ഗൂഗിൾ ആൻറ്റി കൃത്യമായി വഴി പറഞ്ഞു തരുന്നത്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ ഇനി ചെറിയ വലിയ കാര്യങ്ങൾ പറയാം. പണ്ടൊക്കെ കൃത്രിമമായ കൈകാലുകൾ ഉപയോഗിക്കുന്നവർ പെട്ട പാട് അവർക്കേ അറിയൂ. ഭാരമേറിയ ഈ അവയവങ്ങൾ കൊണ്ടു നടക്കുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. എന്നാൽ ഇന്ന് ശരീരം പോലും അറിയാതെ ഈടുള്ളതും ഭാരമില്ലാത്തതുമായ കൃത്രിമാവയവങ്ങൾ ഏറെയുണ്ട്. ഈ മേഖലയിൽ വന്നിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് പിന്നിലെല്ലാം ബഹിരാകാശ ഗവേഷണത്തിന് കാര്യമായ പങ്കുണ്ട്. ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടിയുള്ള റോബോട്ടിക് മെറ്റീരിയൽ സയൻസ് ഗവേഷണങ്ങളാണ് ഭാരം കുറഞ്ഞതും ബലമേറിയതുമായ ഉൽപ്പന്നങ്ങൾ പലതും കണ്ടെത്തിയത്. ഇതുതന്നെയാണ് ഇന്ന് കൃത്രിമാവയവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും. അഗ്നിശമന സേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത തീപിടിക്കാത്ത യന്ത്രങ്ങളും ഉപകരണങ്ങളും ചൂട് തടയാനുള്ള ഹീറ്റ് ഷീൽഡുകളുമെല്ലാം വന്നത് ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഭാഗമായാണ്. വീടുകൾക്ക് മുകളിൽ സോളാർ പാനലുകൾ വെക്കുമ്പോൾ കാലത്തിനനുസരിച്ച് അതിൻ്റെ ശേഷി വർദ്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ വിജ്ഞാനം ബഹിരാകാശ വാഹനങ്ങൾക്കായുള്ള സോളാർ പാനൽ വികസിപ്പിച്ചതിൻ്റെ ഫലമാണ്. ഇന്ന് സോളാർ ഉപയോഗം എത്രത്തോളം വ്യാപകമായിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. വാഹനങ്ങൾ പോലും സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഒരു കണ്ണട വാങ്ങാൻ കടയിൽ കയറിയാൽ ഇത്രയധികം വൈവിധ്യങ്ങൾ ഈ മേഖലയിലുണ്ടെന്ന അറിവ് നമ്മളെ അത്ഭുതപ്പെടുത്തും. സ്ക്രാച്ച് വീഴാത്ത ഗ്ലാസുകൾ, ആൻറ്റി ഗ്ലെയർ, UV ബ്ലോക്കിംഗ്, പ്രൈവസി തുടങ്ങിയ പലതരം കോട്ടിങ്ങുകളുടെ വിതരണം നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കും. ഇത്തരം വ്യത്യസ്തമായ കോട്ടിങ്ങുകൾക്കെല്ലാം വ്യത്യസ്തമായ പ്രയോജനങ്ങളുണ്ട്. ഇതെല്ലാം വികസിപ്പിച്ചത് ബഹിരാകാശ യാത്രികരുടെ ഹെൽമെറ്റിൻ്റെ വൈസർ സംരക്ഷിക്കുന്നതിനാണ്. അന്തരീക്ഷത്തിലെ അപകടകരങ്ങളായ രശ്മികളെ തടഞ്ഞു നിർത്തുകയാണ് ഈ കോട്ടിങ്ങുകളുടെ ധർമ്മം. ഇപ്പോൾ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗവുമാണ്. വയറുകളില്ലാത്ത പല ഉപകരണങ്ങളും ഇന്ന് നമുക്കുണ്ട്. ഇസ്തിരിപ്പെട്ടി മുതൽ കോൺക്രീറ്റ് തുളയ്ക്കുന്ന ഡ്രില്ലർ വരെ. അതിൻ്റെ എല്ലാം വരവ് നേരത്തെ പറഞ്ഞെടുത്തത് തന്നെയാണ്. ഇന്ന് മുട്ട നിരത്തി അതിനുമേൽ കിടന്ന് മെത്തകളുടെ മാർദ്ദവം പരീക്ഷിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം സുഖനിദ്രയേകുന്ന മെത്തകൾ നിർമ്മിക്കുന്നത് മെമ്മറി ഫോം ഉപയോഗിച്ചാണ്. ഇതാദ്യം വികസിപ്പിച്ചത് ബഹിരാകാശ യാത്രികർക്ക് വിക്ഷേപണ സമയത്ത് കുഷ്യനായി ഉപയോഗിക്കാനാണ്. ഇപ്പോൾ മെത്തകൾ, തലയിണകൾ, ഷൂവിൻ്റെ ഇൻസോളുകൾ, ഹെൽമെറ്റുകൾ എന്നിവയിലെല്ലാം വ്യാപകമായി മെമ്മറി ഫോം ഉപയോഗിക്കുന്നു. പഴയ കമ്പ്യൂട്ടറും TVയുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു മേശപ്പുറം മുഴുവൻ വേണം അത് സ്ഥാപിക്കാൻ. എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും. ഇത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കോ തിരിച്ചോ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്നാണെങ്കിൽ കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകാവുന്ന ലാപ്ടോപ്പും ടാബുമാണ് നമ്മുടെയൊക്കെ കൈകളിൽ. എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ഇത്തിരി കുഞ്ഞന്മാരാക്കിയത്? ഇതിനു പിന്നിലും ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് പങ്കുണ്ട്. ഗുണം ചോരാതെ എല്ലാം ചെറുതാക്കുകയാണല്ലോ ആ കൊച്ചു ലോകത്ത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ലാപ്ടോപ്പുകളും ടാബുകളും മൈക്രോ പ്രോസസറുകളുമെല്ലാം നിർമ്മിച്ചത്. ഇന്നിതെല്ലാം ഉപയോഗിക്കാത്തവർ അപരിഷ്കൃതരായി കഴിഞ്ഞു. വെള്ളം ശുദ്ധീകരിക്കുന്ന പല സാങ്കേതികതയും ബഹിരാകാശത്തും ബഹിരാകാശ വാഹനത്തിലും ഉപയോഗിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തവയാണ്.
വെള്ളം ഏറെ പിശുക്കേണ്ടയിടമാണ് ബഹിരാകാശം. വേറെ ഒരു വഴിയിലൂടെയും വെള്ളം കിട്ടില്ല. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് പുനരുപയോഗിക്കേണ്ടി വരും. മൂത്രവും വിയർപ്പും വരെ ഇങ്ങനെ ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ഇതേ സാങ്കേതികതയാണ് പുഴവെള്ളവും കക്കൂസ് ടാങ്കിലെ വെള്ളവും വരെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു MRIയോ CT സ്കാനോ ചെയ്യാത്തവർ കുറവായിരിക്കും ഇക്കാലത്ത്. ഈ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗിലും കമ്പ്യൂട്ടർ ടോമോഗ്രഫിയിലും ചെയ്യുന്നത് ആന്തരാവയവങ്ങളുടെ കൃത്യമായ ചിത്രങ്ങളെടുക്കാൻ ശക്തമായ കാന്തിക തരംഗങ്ങളെയോ എക്സ്റേ തരംഗങ്ങളെയോ ഉപയോഗിക്കുകയാണ്. ബഹിരാകാശ ദൂരദർശിനികൾ നിർമ്മിക്കാൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് നാസ വികസിപ്പിച്ചെടുത്ത സാങ്കേതികതയുടെ ബാക്കിയാണിതെല്ലാം. ഇന്ന് ഇത്തരം സ്കാനിങ്ങുകൾ രോഗനിർണയത്തെയും ചികിത്സയെയും എത്രത്തോളം ലളിതമാക്കിയെന്ന് ഓർത്തു നോക്കിയാൽ മതി. ഇതുമാത്രമല്ല, സൂപ്പർഗ്ലൂ പോലുള്ള ശക്തിയേറിയ പശകൾ, കപ്പലിനടിയിൽ ഉപയോഗിക്കാവുന്നതും വെള്ളത്തിൽ പോലും ഒട്ടിപ്പിടിക്കുന്നതുമായ പശകൾ, പഴങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്ന യന്ത്രങ്ങൾ, ഫോണുകളിലെ ക്യാമറകൾ തുടങ്ങി അസംഖ്യം മേഖലകളിൽ ഇത്തരം റോക്കറ്റ് ഗവേഷണങ്ങൾക്ക് പങ്കുണ്ട്. ഇതൊന്നും കൂടാതെ ശാസ്ത്രപരമായ ഒരുപാട് പുരോഗതികൾ, ടെക്നോളജിപരമായ നിർണായക കണ്ടെത്തലുകൾ. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെപ്പറ്റിയും അതുൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെപ്പറ്റിയും നമ്മൾ ഇത്രകാലം കൊണ്ട് നേടിയെടുത്ത, ഇന്നും നേടിയെടുക്കുന്ന അപാരമായ അറിവുകൾ. ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ സാധിച്ച, ഇപ്പോഴും കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അനുദിന പുരോഗതികൾ. ഊർജ്ജതന്ത്ര മേഖലയ്ക്ക് അഥവാ ഫിസിക്സിനും അത് തിരിച്ച് ലോകത്തിനും സമ്മാനിക്കുന്ന വിലമതിക്കാനാകാത്ത സൃഷ്ടികൾ. വർഷാവർഷം നൊബേൽ സമ്മാനങ്ങളിൽ പോലും നമ്മളിത് കാണുന്നതുമാണ്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾക്കുണ്ടാകുന്ന രോഗങ്ങളെ സുഖപ്പെടുത്തി, അത് വെട്ടിക്കുറച്ച്, ശിശുമരണ നിരക്ക് കുറച്ച്, ആയുർദൈർഘ്യം ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വൈദ്യശാസ്ത്ര മേഖലയിലെ അനുദിനമുള്ള വളർച്ചയുടെ ഉദാഹരണമാണ്. രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിലെ സാഹചര്യങ്ങൾക്കും അത് നൽകിക്കൊണ്ടിരിക്കുന്ന സുപ്രധാന നേട്ടങ്ങൾ ഇവിടെ വിലമതിക്കാനാകാത്തതാണ്. ബഹിരാകാശ നേട്ടങ്ങളോടൊപ്പം ഉണ്ടാക്കിയെടുക്കുന്ന മറ്റ് രാജ്യങ്ങളുമായുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അത് വരും തലമുറയിലേക്ക് കൈമാറുന്ന നേട്ടങ്ങൾ. ഈ പറഞ്ഞതും പറയാതെ പോയതുമായ ഒരുപാട് കാര്യങ്ങൾ ജനജീവിതത്തിൽ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി എല്ലാ മേഖലയിലും വ്യാപിച്ച് നമ്മുടെ രാജ്യത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്ന ചോദ്യത്തിനുള്ള വലിയ ഉത്തരമാണ്. വിശദീകരിക്കാനാണെങ്കിൽ അതിവിടെ തീരുകയുമില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം ശാസ്ത്ര ഗവേഷണങ്ങളെ പുച്ഛിക്കുമ്പോൾ ഒന്നോർക്കുക, നമ്മളെ നമ്മളാക്കിയതിൽ ഇതിന് പങ്കുണ്ട്. വർഷങ്ങളായി അഹോരാത്രം കഷ്ടപ്പെടുന്ന വലിയ ശാസ്ത്രസംഘം ഓരോ ഗവേഷണങ്ങൾക്കും പിന്നിലുണ്ട്. അവരെ മാനിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം.